നാരായണത്തുംപ്രഭാന്തന്റെ ഓർമ്മ പുതുക്കി ഇന്ന് പ്രസിദ്ധമായ രായിരനല്ലൂർ മലകയറ്റം. പുലർച്ചെ മുതൽ തന്നെ ആയിരങ്ങൾ മലകയറി. പന്തിരിക്കുല പ്രധാനി നാരായണത്തുംപ്രഭാന്തന്റെ സ്മരണയിലാണ് എല്ലാ വർഷവും തുലാം ഒന്നിന് രായിരനല്ലൂർ മലകയറുന്നത്. പന്തിരിക്കുല പ്രധാനി നാരായണത്തുംപ്രഭാന്തന് ദേവീ ദർശനം ലഭിച്ചുവെന്ന ഐതിഹ്യവുമായാണ് എല്ലാ വർഷവും തുലാം ഒന്നിന് രായിരനല്ലൂർ മലകയറ്റം നടക്കുന്നത്. കുട്ടിക്കാലത്ത് വേദം പഠിക്കാനായി നാരായണത്തുംപ്രഭാന്തൻ തിരുവേഗപ്പുറയിൽ എത്തിയെന്നാണ് വിശ്വാസം. രായിരനല്ലൂർ മലമുകളിലേക്ക് കൂറ്റൻ കല്ലുകൾ ഉരുട്ടിക്കയറ്റുകയും മുകളിലെത്തിയാൽ അവ താഴേക്ക് തള്ളിയിട്ട് അട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. ഒരു തുലാം ഒന്നിന് ദേവി നാരായണത്തുംപ്രഭാന്തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും പിന്നീട് ഭൂമിക്കടിയിലേക്ക് പോയെന്നും ദേവിയുടെ കാൽപ്പാടുകൾ പതിച്ച സ്ഥലത്ത് നാരായണത്തുംപ്രഭാന്തൻ ആരാധിച്ചു പോന്നുവെന്നുമാണ് സങ്കല്പം. മുൻപൊരു 10 കൊല്ലം മുൻപോടെ ഉണ്ട്. മറ്റേതിനേക്കാളൊക്കെ വളരെയധികം ഭക്തജനങ്ങൾ കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു ചിന്ത എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ എത്ര ഉയരത്തിൽ പോയാലും താഴേക്ക് പതിക്കാനുള്ള ഒരു നൈമിഷിക നേരം മതി എന്ന് മനുഷ്യനെ മനസ്സിലാക്കി തരുന്ന വലിയൊരു ഒരു മെസ്സേജ് കൂടി ഇതിലുണ്ട് എന്നാണ്. മലകയറ്റത്തിന് മുന്നോടിയായി മലമുകളിലെ ക്ഷേത്രത്തിൽ ആരംഭിച്ച ലക്ഷാർച്ചന 18 സമാപിക്കും. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി.